മഞ്ഞപ്പട മഞ്ഞപ്പടയുടെ ഇരമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇരമ്പം. ഏതെങ്കിലും തരത്തിൽ തരിമ്പ് പോലും അതിശയോക്തി പറയുന്നതല്ല, ഒരു കടലിരമ്പമാണ്. ഒരു കടലിരമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 മണി 4 മണി മുതൽ തുടങ്ങിയതാണ്. ഇവിടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നും വലിയ വലിയ വണ്ടികൾ വിളിച്ചുകൊണ്ട് നിറയെ കുട്ടികളടക്കം കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ പ്രിയപ്പെട്ട ടീം, അവരുടെ ജീവശ്വാസം പോലെ അവർ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന, ചങ്കടിപ്പ് പോലെ സൂക്ഷിക്കുന്ന ആ പ്രിയപ്പെട്ട ടീം കപ്പുയർത്തി കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇനി കപ്പുയർത്തിയില്ലെങ്കിലും അവർക്ക് ഈ ടീമിനോട് ഒരു തരത്തിലും മമതയ്ക്കോ സ്നേഹത്തിനോ പ്രേമത്തിനോ ഒരു കുറവും പ്രണയത്തിനൊരു കുറവും എന്തായാലും ഇല്ല. വലിയ പ്രണയം ഈ മഞ്ഞപ്പടയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോടുണ്ട്. ജീഷ്ട ദാസ് ചേർന്നു. ജീഷ്ട, അത് തന്നെയല്ലേ ശരിയായ വാക്ക്? ഇത് ആവേശമോ ഇത് ആരാധനയോ ഒന്നും അല്ല, ഇത് എന്താണ്, ഒരു പ്രണയമാണ്, വല്ലാത്തൊരു പ്രണയമാണ്, മുഹബത്ത്. ജീഷ്ട, തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ ISL ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10-ാം പാദത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആരാധകർ ഏറെ ആവേശത്തോടു കൂടിയാണ് 8 മണിക്ക് ആരംഭിക്കുന്ന മത്സരം കാത്തിരിക്കുന്നത്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 9 സീസണുകളിലായി അവർക്ക് കിരീടത്തിൽ മുത്തമിടാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അവർ ഇപ്പോഴും ആരാധകർ സ്നേഹിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു 9 പാദങ്ങളിലായി 2014 ആദ്യ സീസണിലും 2016 2021-22 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തുകയുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കയ്യെത്തും ദൂരത്ത് കിരീടം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തളരാത്ത ടീമംഗങ്ങളെ പോലെ തന്നെയാണ് അവരുടെ ആരാധകരും. ഏതൊക്കെ കിരീടം നഷ്ടമായാൽ പോലും അവരുടെ ടീമംഗങ്ങൾക്കൊപ്പം അവരുടെ ഊർജ്ജവും ശക്തിയും ഒക്കെ നൽകിക്കൊണ്ട് ഒരു ആരാധകരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10-ാം പാദത്തിലെ ഉദ്ഘാടന മത്സരം ആരംഭിക്കുകയാണ്. ബംഗളൂരു FC യുമായിട്ടാണ് മത്സരം. എന്തായാലും ഈ ഒരു കിരീട വരൾച്ചയിലും ഈ ടീമിനൊപ്പം നിൽക്കുന്ന ആരാധകരുടെ ആവേശം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ഒരു 28 വർഷത്തെ കിരീട വരൾച്ചയിലും ഒരു ടീമിനൊപ്പം നിന്ന കായിക പ്രേമികൾ അല്ലെങ്കിൽ ഫുട്ബോൾ കാൽപന്ത് കളി പ്രേമികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ തന്നെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്? അതായത് ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിൽ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കപ്പ് നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഓരോ മാച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം കപ്പടിക്കും ഉറപ്പാണ്. ഇന്ന് പൊളിക്കും, ബാംഗ്ലൂരിനെ വലിച്ച് കീറിയിരിക്കും തീർച്ചയായും. എന്തായാലും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ താരങ്ങളോട് ഉള്ളതുപോലെ തന്നെ ആരാധകർ ഏറെയുള്ളത് ആശാൻ എന്ന് പറയുന്ന ഇവാൻ മുഖമനോവിച്ച് തന്നെയാണ്. അദ്ദേഹത്തിനോടുള്ള ആരാധനയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അതാണ്, അപ്പോൾ അങ്ങനെ വലിയ ആവേശത്തിൽ മഞ്ഞപ്പട ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. 8 മണിക്കാണ് മത്സരം. ഇവിടെ ഓരോ മിനിറ്റ് എന്നോണം ഇങ്ങോട്ട് രഞ്ജു ബാ ഇവിടെ ആണല്ലേ. ഇത് ഒരു പക്ഷേ അവിശ്വസനീയമായ ആരാധനയാണ് പറയേണ്ടി വരും അല്ലേ ഹാഷ്മി? ഞാൻ ഒരു കഴിഞ്ഞൊരു കുറച്ച് അധിക സീസണായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു വലിയ ആരവാണ് ഇത്. കേരളത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു പവർ പാക്ഡ് എക്സ്പീരിയൻസ് അത് ഭയങ്കര റയറാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത് കൊച്ചിയിൽ മാത്രമേ ഇങ്ങനൊരു ആരാധകരെയും ഇങ്ങനൊരു ആവേശവും കാണാൻ കഴിയുള്ളൂ. അത് ഗ്യാലറിയിൽ ഈ മത്സരം തുടങ്ങുമ്പോൾ ഗ്യാലറി കുലുക്കും. ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗോൾ അടിക്കുമ്പം അവിടെ ഒരു കുലുക്ക് അനുഭവപ്പെടും. അത് നമ്മുടെ ഹൃദയവും നിറയ്ക്കും. നമുക്ക് സാധാരണ ഭൂമി കുലുക്കുമ്പോൾ ഉണ്ടാവും പേടിയാവും, പക്ഷേ ഇവിടെ നമ്മുടെ ഹൃദയവും നിറയ്ക്കും, നമ്മുടെ ആവേശത്തിന് പൊട്ടിപ്പിടിക്കും. അപ്പൊ അതാണ് അപ്പൊ എതിർ ടീമുകൾ സാധാരണ ഇവിടെ കൊച്ചിയിൽ കളിക്കാൻ വരുമ്പോ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ വരുമ്പോ അവർ പറയുന്നത് ഫീൽ ലൈക്ക് ഹെൽ എന്നാണ് പറയുന്നത്. നരകം പോലെ തോന്നുന്നു എന്നുള്ളതാണ് എതിർ ടീമിന് തോന്നാറുള്ളത്. ഇക്കുറിയും അതാവാതിരിക്കാൻ തരവില്ല. അപ്പൊ കൊച്ചിയിലെ ഈ മഞ്ഞപ്പടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവിധ ആശംസകളും നേരിടും, ജയിക്കട്ടെ എന്ന ആശംസ. അതോ ഇതോടുകൂടി നമ്മൾ ഈ കലൂർ സ്റ്റേഡിയത്തിലെ പ്രത്യേക സംപ്രേഷണം പ്രത്യേക ബുള്ളറ്റിൽ വൈകിപ്പിക്കുകയാണ്. ഇനി 24 റൗണ്ട് അപ്പ് കാണാം തിരികെ സ്റ്റുഡിയോയിലേക്ക്. ബൈ.